എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചുരുങ്ങിയ കാലത്തേക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ 4 കാർഡ് വേരിയൻസ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുമ്പോൾ ജോയിൻ ഫീസും കൊടുക്കേണ്ടതില്ല, ആനുവൽ ഫീസും കൊടുക്കേണ്ടതില്ല. അതായത് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. മാത്രമല്ല ഇതിൽ തന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് എല്ലാം തരുന്ന കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 കാർഡിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു കാർഡ്സിന് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാർഡിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു 4 കാർഡ്സിൻ്റെ ഡീറ്റെയിലും അറിയാം. അതുപോലെ തന്നെ അപേക്ഷ സൗജന്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇത് ടാറ്റ ന്യൂമായി ജോയിൻ ചെയ്തുകൊണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് തരുന്ന ഒരു കാർഡാണ്. ഇതിൽ നമുക്ക് ഏകദേശം 10% സേവിങ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് റൂപേ പ്ലാറ്റ്ഫോമിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും എല്ലാം നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ജോയിൻ ഫീസും വേണ്ട, ആനുവൽ ഫീസും വേണ്ട. ഫീസിൻ്റെ കാര്യമൊന്നും ഞാൻ ഈ ഒരു 4 കാർഡിൻ്റെ കാര്യത്തിലും പറയുന്നില്ല, കാരണം നിലവിൽ ഇത് 4 ഫ്രീ ആണ്. ഇതിൻ്റെ റിവാർഡ്സിൻ്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10% നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നിയോ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. മാത്രമല്ല 2 ടൈപ്പ് ഓഫ് കാർഡ് വേരിയൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ന്യൂ കാർഡ് ഇൻഫിനിറ്റി കാണാം, അതുപോലെ തന്നെ ന്യൂ കാർഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡും കാണാം. ഇതിൽ ഇൻഫിനിറ്റി കാർഡാണ് കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻറ്റേജ് തരുന്നത്. ഇത് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ റിവാർഡ്സിൻ്റെ കാര്യത്തിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഇൻഫിനിറ്റി കാർഡിൽ നമുക്ക് 10% റിവാർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലസ് കാർഡാണെങ്കിൽ ഏകദേശം 7% ആണ് റിവാർഡ്സ് കിട്ടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ബ്രാൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബിഗ് ബാസ്ക്കറ്റ്, ക്രോമ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ ബിൽ പേയ്മെൻറ്റിനൊക്കെ നമുക്ക് കിട്ടുന്ന നിയോ കോയിൻസിൻ്റെ 5% ആണ് ഈ ഒരു ഇൻഫിനിറ്റി കാർഡിൽ. മറ്റേ കാർഡിലാണെങ്കിൽ 2% ആണ്. പിന്നെ ടാറ്റ ന്യൂ വഴി UPI സ്പെൻസിന് നമുക്ക് റിവാർഡ്സ് ഉണ്ട്. 1.5% ആണ്. അതുപോലെ തന്നെ 1% അതർ കാർഡിലുണ്ട്. പിന്നെ അതർ UPI സ്പെൻസിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. 0.5%, പിന്നെ അതുപോലെ തന്നെ 0.25% ഒക്കെയാണ് ഇതിൽ കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ സ്പെൻസിനും നമുക്ക് 1.5% നിയോ കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ 1% കിട്ടുന്നുണ്ട്. പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഇൻഫിനിറ്റി കാർഡിൽ നമുക്ക് 8 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും 4 ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസും കിട്ടുന്നുണ്ട് ഒരു വർഷത്തിൽ. ഈ ഒരു പ്ലസ് കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് 4 ഡൊമസ്റ്റിക് ലോഞ്ചസ് ആണ് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. 4 തവണ ലോഞ്ച് വിസിറ്റ് ചെയ്യാം. ഫ്യുവൽ സർചാർജ് വൈവർ നമുക്ക് 1% 2 കാർഡിലും കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ഒരു 2 കാർഡിൻ്റെയും അഡ്വാൻറ്റേജ്. പിന്നെയും താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് ഇതിൻ്റെ വോച്ചേഴ്സിൻ്റെയും, അതുപോലെ തന്നെ ഈ ഒരു 5% ക്യാഷ് ബാക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആണ്. അത് നമുക്ക് വഴിയെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡ് സ്വിഗ്ഗിയുമായി ജോയിൻ ചെയ്തുകൊണ്ടാണ് HDFC ബാങ്ക് നൽകുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് സ്വിഗ്ഗി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനാണ്. നേരത്തെ ന്യൂ കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ സ്വിഗ്ഗിയിലാണ് നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് പ്ലാറ്റ്ഫോമിൽ നമുക്ക് നല്ലപോലെ റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. 10% ക്യാഷ് ബാക്ക് നമുക്ക് സ്വിഗ്ഗിയിൽ ഏൺ ചെയ്യാം. ഓൾസോ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓൺലൈൻ സ്പെൻസിന് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, മിൻട്ര, ബുക്ക് മൈ ഷോ, ആമസോൺ അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ഓരോ ക്യാപ്പും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു കാർഡിൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1% ക്യാഷ് ബാക്ക് ബാക്കിയുള്ള എല്ലാ സ്പെൻസിനും ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നുണ്ട്. ഏകദേശം 42,000 രൂപ വരെ നമുക്കൊരു വർഷം ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് നമുക്ക് 3 മാസക്കാലത്തേക്ക് ഈ ഒരു കാർഡ് വഴി കിട്ടുന്നുണ്ട്. ഓൾസോ നമുക്ക് മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ഈ ഒരു കാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിൻ്റെയും ഓഫേഴ്സ് ഇതിലൂടെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാർഡ് ഫീ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് 2 കാർഡ് പരിചയപ്പെട്ട് കഴിഞ്ഞു. റഫ് ആൻഡ് ടഫ് ആയിട്ട് നമ്മൾ ഈ ഒരു കാർഡ്സിൻ്റെ ഡീറ്റെയിൽ മാത്രം നോക്കുന്നുള്ളൂ. 3-ാമത്തെ കാർഡ് എന്ന് പറയുന്നത് ബിസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം 3% ക്യാഷ് പോയിൻറ്റ് EMI സ്പെൻസിന് കിട്ടുന്നുണ്ട്. ഓൾസോ 2% നമുക്ക് ക്യാഷ് പോയിൻറ്റ്സ് ബിൽ പേയ്മെൻറ്റ്സിനും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ വാട്ടർ, ഗ്യാസ്, മൊബൈൽ, പിന്നെ അതിനൊക്കെ കിട്ടുന്നുണ്ട്. പേസാപ്പ് വഴിയായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ്സിനും അതുപോലെ ഇത്തരത്തിൽ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ 55 ഡേയ്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡും ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് 1% ക്യാഷ് പോയിൻറ്റ്സ് ബാക്കിയുള്ള എല്ലാ സ്പെൻസിനും കിട്ടുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയും കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റെഗുലേഷൻ പ്രകാരം കാർഡ് കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനകം കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻവാലിഡ് ആകും, കാർഡ് റിവേഴ്സ് ആയിട്ട് പോകുന്നതാണ്. നമുക്ക് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇതും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് റിവാർഡ്സും അതുപോലെ തന്നെ
ബെനിഫിറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നാലാമത്തെ കാർഡ് ഫ്രീഡം ക്രെഡിറ്റ് കാർഡാണ്. ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. 10x ക്യാഷ് പോയിൻറ്സ് നമുക്ക് ബിഗ് ബാസ്ക്കറ്റ്, ബുക്ക് മൈ ഷോ, ഓയോ, സ്വിഗ്ഗി, ഊബർ അതിലെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെയും ഇതിനെല്ലാം ക്യാപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 1 ക്യാഷ് പോയിൻറ്റ് നമുക്ക് 150 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും അത് EMI, അതുപോലെ തന്നെ ഫ്യൂവൽ, വാലറ്റ് ലോഡ്സ്, പ്രീപെയ്ഡ്, ഈ പറഞ്ഞ കാറ്റഗറി ഈ ഒരു കാർഡിന് മാത്രമല്ല, എല്ലാ കാർഡ്സും നമുക്ക് റിവാർഡ്സൊന്നും കിട്ടാത്തതാണ്. അത് ഞാൻ സ്പെഷ്യലി പറയേണ്ട കാര്യമില്ല. പിന്നെ പാർട്ട്ണർ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് സ്വിഗ്ഗി ഡൈനോട്ട് വഴി 20% ഓഫും ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. സോ ഇങ്ങനെ കുറേ ഡീറ്റെയിൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഫ്യൂവൽ സർചാർജ് വൈവർ 1% കിട്ടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു HDFC പിന്നെ ബാങ്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു 4 കാർഡും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ടാറ്റ ന്യൂ കാർഡ് ഫ്രീ ആണ്, ഫ്രീഡം കാർഡ് ഫ്രീ ആണ്, സ്വിഗ്ഗിയുമായി ടൈപ്പ് ആയിട്ടുള്ള കാർഡ് ഫ്രീ ആണ്. ഓൾസോ നമുക്ക് ആ ഒരു ബിസ് ഫസ്റ്റ് കാർഡും ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ലിമിറ്റഡ് സമയത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അപ്രൂവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ജോയിനിങ് ഫീസും വേണ്ട, ആനുവൽ ഫീസും വേണ്ട. അപ്പോൾ ഈ ഒരു കാർഡിന് എലിജിബിൾ ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്നതിന് ചാർജ് ഓഫീസ് ഒന്നും തന്നെ വേണ്ട. താഴെ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കാർഡ് അപ്രൂവ് ആയി വിത്തിൻ 5 to 7 days തന്നെ കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതാണ്. കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്. സോ യു ക്യാൻ അവോയിൽ ആ ഒരു വെൽക്കം ബെനിഫിറ്റും അതുപോലെ തന്നെ കാർഡ് ഡിസേബിൾ ആകുന്ന ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു HDFC ബാങ്കിൻ്റെ 4 ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾസോ ആമസോൺ, ഫ്ലിപ്കാർട്ടും ഇൻ്റർ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ വരുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ടെലിഗ്രാം ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.